ഇപ്പോൾ ഡബിൾ ചാമ്പ്യനായി മുന്നോട്ട് പോകുന്ന റോമൻ റെയിൻസ് നെക്സ്റ്റ് വീക്ക് നടക്കാൻ പോകുന്ന സ്മാക്ഡൌൺ എപ്പിസോഡിലും അതിനുശേഷം നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിലും വരാൻ സാധ്യതയുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് പറയാം. അതിനോടൊപ്പം ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ ഇപ്പോഴത്തെ എ ഡബ്ല്യു റെസ്ലറായ ജെഫ് ഹാർഡി തന്റെ റെസ്ലിംഗ് റിട്ടയർമെന്റ് മാച്ചിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിനെ പറ്റി പറയാം. അതുകൂടാതെ ജെഫ് ഹാർഡി ഇനി ഡബ്ല്യു ഡബ്ല്യുയിലേക്ക് വരാൻ ചാൻസ് ഉണ്ടോ എന്നും ഈ വീഡിയോയിൽ നോക്കാം. ഇതിൽ ഫസ്റ്റ് ജെഫ് ഹാർഡിനെ പറ്റി നോക്കാം. ഇപ്പോൾ എ ഡബ്ല്യുയിൽ വർക്ക് ചെയ്യുന്ന ജെഫ് ഹാർഡി അദ്ദേഹത്തിന്റെ റെസ്ലിംഗ് റിട്ടയർമെന്റ് മാച്ചിനെ പറ്റി പറഞ്ഞേക്കാണ്. അതായത് തന്റെ റെസ്ലിംഗ് കരിയറിന്റെ അവസാന നിമിഷത്തിലാണ് താൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും തന്റെ ലാസ്റ്റ് മാച്ച് എ ഡബ്ല്യുയിൽ ചെയ്തുകൊണ്ട് താൻ റെസ്ലിംഗ് വിട്ടു പോകുമെന്നാണ് ജെഫ് ഹാർഡി പറഞ്ഞിട്ടുള്ളത്. തന്നെയുമല്ല ജെഫ് ഹാർഡിക്ക് ഇപ്പോൾ പഴയതുപോലെയൊന്നും ഫൈറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹം റെസ്ലിംഗ് വിടാൻ പോവുകയാണ്. ഇപ്പോൾ ഫാൻസിനുള്ളൊരു ഡൗട്ട്, ജെഫ് ഹാർഡി അവസാനമായിട്ട് ഡബ്ല്യു ഡബ്ല്യുയിൽ ഒരു മാച്ച് ചെയ്യുമോ അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യുയിൽ വരുമോ എന്ന് ചോദിച്ചാൽ അതിന് ഇപ്പോൾ ചാൻസ് കുറവാണ്. അതായത് തൻ്റെ അവസാന മാച്ചും എ ഡബ്ല്യുയിൽ ചെയ്ത് റെസ്ലിംഗ് വിടാനുള്ള പ്ലാനാണ് ജെഫ് ഹാർഡിക്കുള്ളത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഡബ്ല്യു ഡബ്ല്യുയിൽ വരാൻ ചാൻസ് ഇല്ല. ഇതിനർത്ഥം ജെഫ് ഹാർഡി ഒരിക്കലും ഡബ്ല്യു ഡബ്ല്യുയിൽ വരില്ല എന്നല്ല. ഇനി വരാൻ പോകുന്ന ഏതെങ്കിലുമൊക്കെ റെസൽമേനിയയിൽ മുൻപ് ഹൾഹോഗനൊക്കെ വന്നതുപോലെ സ്പെഷ്യൽ ഗസ്റ്റായിട്ടൊക്കെ ജെഫ് ഹാർഡി വന്നേക്കാം എന്ന് കരുതി ഡബ്ല്യു ഡബ്ല്യുയിൽ ഇനി മാച്ച് ചെയ്യില്ല എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. ഇനി റോമൻ റെയിൻസ് നെക്സ്റ്റ് സ്മാക്ഡൌൺ എപ്പിസോഡിലും റോ എപ്പിസോഡിലും എന്തുകൊണ്ടാണ് വരാൻ പോകുന്നത് എന്ന് നോക്കാം. അതിനേക്കാൾ മുൻപ് റെസൽമേനിയ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് റോ എപ്പിസോഡിൽ മാത്രമാണ് റോമൻ റെയിൻസ് വന്നത്. പിന്നീട് ഇപ്പോഴാണ് വരാൻ പോകുന്നത്. ഇതിൻ്റെ കാരണം ഡബ്ല്യു ഡബ്ല്യു ഡ്രാഫ്റ്റ് നടക്കുന്നത് കൊണ്ടാണ്. അതായത് ഡ്രാഫ്റ്റ് എപ്പിസോഡിൽ രണ്ട് ഷോയിലും റോമൻ റെയിൻസ് വേണമെന്നാണ് രണ്ട് കമ്പനികളും പറഞ്ഞിട്ടുള്ളത്. അതായത് യു എസ് എ നെറ്റ്വർക്കും ഫോക്സ് നെറ്റ്വർക്കും. അതുകൊണ്ട് റോമൻ റെയിൻസ് രണ്ട് ഷോയിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വരാൻ പോകുന്ന സ്മാക്ഡൌണും റോയും എല്ലാവരും മിസ് ചെയ്യാതെ കാണുക. പിന്നെ റോമൻ റെയിൻസിന് ബാക്ക് ക്ലാഷിൽ മാച്ച് ഇല്ല. ബാക്ക് ക്ലാഷിൽ മാത്രമല്ല, ഡബ്ല്യു ഡബ്ല്യു നടത്താൻ പോകുന്ന ഒറ്റ ചെറിയ പേപ്പർവ്യൂവിലും മാച്ച് ഇല്ല. ഇത് വീണ്ടും പറയാൻ കാരണം പലരും വീഡിയോയുടെ താഴെ റോമൻ്റെ മാച്ച് ബാക്ക് ക്ലാഷിൽ ഏതാണ് എന്നൊക്കെ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് റോയും സ്മാക്ക്ഡൗണും എല്ലാവരും കാണുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.